Season 2ഓരോ ചിരിയും ഓരോ നല്ല ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ചിരിയുടെ കാഴ്ചകൾ ഉണർത്തിക്കൊണ്ട് തന്നെ മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനെ സ്വാഗതം, ശ്രീ ഇന്നസെന്റ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് സ്വാഗതം, കലാഭവൻ പ്രജോത്, വിവേക് ഗോപൻ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര പുത്തൂർ പവിത്രേശ്വരം മലനട ജനശ്രീ സംഘത്തിലെ പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം. അത് ആർക്ക് ആരോടും എങ്ങനെയും എപ്പോഴും ഏത് രീതിയിൽ വേണമെങ്കിലും തോന്നാം. ഇവിടെ ഇതാ മനസ്സ് നിറയെ പ്രണയം മാത്രം നിറച്ചുകൊണ്ട് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെയിന്റേഴ്സ് ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. പാട്ടും പ്രണയവുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ തന്നെ. വളരെ സിനിമാറ്റിക് ആയിട്ട് ഡ്രമാറ്റിക് ആയിട്ട് ലൈവ് സ്കിറ്റുകൾ മാറ്റാൻ ശക്തിയുള്ള ഞങ്ങളുടെ സ്പന്ദം ടീം ഫോർ സ്റ്റാർസ്. എന്തൊരു കഷ്ടപാടാ നമ്മുടെ ഈ അവസ്ഥ. നമ്മുടെ വീട്ടുകാർ ഒരിക്കലും ഇത്ര ക്രൂരരാവാൻ പാടില്ല. ചോറ് തരുത്തില്ല, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനം, പണിക്ക് പോകുന്നില്ലാന്നും പറഞ്ഞ് ഇങ്ങനൊക്കെ ചെയ്യാൻ കൊള്ളാവോ? ശരിയാണ്, ലോകം ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് മാത്രം ഒരു വളർച്ചയുമില്ല. വളർച്ചയല്ലെന്ന് നീ പറയരുത്, നമ്മളെ കൂട്ടത്തിൽ ആകെ വളർച്ചയുള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. കിട്ടാനുള്ള പൈസ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ചൊരു ബിസിനസ് എങ്കിലും ഒന്ന് തുടങ്ങായിരുന്നു. പൈസേ ഓ കിട്ടാനാ? ആ നിനക്കാ? ഓ എത്ര? ഒരു 10-18 ലക്ഷം രൂപ വരും. എത്ര? 18 ലക്ഷം രൂപ. നീ പറഞ്ഞ കാര്യമൊക്കെയാണോ? പിന്നെ ജീവിതം വെച്ച് ആരെങ്കിലും തമാശ അടിക്കും. യവൻ ആരടാ? അതിരിക്കട്ടെ, ഇത് എവിടുന്നാ നിനക്ക് ഈ പൈസ കിട്ടുന്നത്? പ്രധാനമന്ത്രി ബ്ലാക്ക് മണി പിടിച്ചപ്പോ പറഞ്ഞില്ലേ എല്ലാരും അക്കൗണ്ടിലോട്ട് 18 ലക്ഷം രൂപ വെച്ചിടുന്നു. അതും കാത്തല്ലേ ജോലിക്ക് പോകുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതെപ്പ കിട്ടുവളിയാ? ഇത് നടപ്പുള്ള കേസൊന്നുമില്ല, നീ കളഞ്ഞിട്ട് വാടേ. അത്യാവശ്യം ഒരു വീടിന്റെ പെയിന്റ് വർക്ക് തീർക്കണം, നിങ്ങൾ മൂന്നൂറ് കൂടെ വന്നേ പറ്റൂ. നിങ്ങൾ പോയി മാമ അങ്ങോട്ട് കിട്ടും, നമുക്ക് നേരം എന്റെ പണിക്കാരൊന്നും സൈറ്റിലില്ല, അവരൊക്കെ വേറെ സൈറ്റിൽ പോയിരിക്കുന്നു. അതല്ല എന്തെന്നറിയാ, എന്റെ അമ്മൂമ്മ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോണം, അതുകൊണ്ടാണ്. നീയെങ്കിലും പോടാ. അല്ല, എന്റെ അമ്മൂമ്മ അവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവരും വേണം. നീ ആ പണിക്കാരെ നീ എവിടെ പോയി ഒപ്പിക്കും? അത്യാവശ്യം ചെയ്ത് കുടിക്കുകയും വേണം. അമ്മയോട് പറയണം ഇന്ന് വരാൻ പറ്റിയില്ല, നാളെ രാവിലെ പണിക്കരെ കൊണ്ട് ഞാൻ വരും എന്ന് പറയണം. ആരത്? ആ കൊച്ചിന്റെ വീട്ടിലാ നാളെ പെയിന്റടിക്കാൻ പറഞ്ഞത്. മോനെ മനസ്സിൽ ലഡു പൊട്ടി. കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും പണിക്കരെ ഒപ്പിക്കാം. നില്ലി ഒരു മിനിറ്റ്. അണ്ണാ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നാളെ ഞങ്ങൾ പണിക്ക് വന്നിരിക്കും. ഇട നീ എന്തൊക്കെയാടേ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല. അളിയ ഞാൻ നേരത്തെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ ആ പോയ പെണ്ണാടാ അത്? ഏത്? ഇപ്പൊ പോയത്. അവളുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയി കഴിഞ്ഞാ എന്റെ ഇഷ്ടം അവളോട് എനിക്ക് പറയാം. അപ്പൊ അളിയ നമ്മള് മൂന്ന് പേരും നമ്മുടെ കുടിലിൽ നിന്നും നാളെ എന്റെ രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലല്ല, വീട്ടിലാ പണി. നാളെ മുതൽ ആ വീട് ഞങ്ങൾ ഒരു കൊട്ടാരമാക്കും. പിള്ളേർക്ക് പണികളുള്ള ആത്മാർത്ഥത. ഹലോ
ിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം പുത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാ സ്വർഗം തേടി ഇങ്ങു വന്നതാണ് ഞാൻ. പെണ്ണുങ്ങളുള്ള വീടാ, മാനായിട്ട് നിക്കണം. ഡാൻസ് കുത്തുന്ന പാടില്ല. അത് ഞങ്ങൾ വന്നപ്പോ കളർഫുള്ളിന് വേണ്ടി. ഇത് എന്റെ സൈസാ കേട്ടാ, ഞാൻ അവിടുത്തെ കണ്ടറാക്ക്. ഞാൻ കളിക്കും ഡാൻസ്. ആ ഒരു കാര്യം പറയാം, മാനടിക്കണം. പെമ്പിളുള്ള വീടാ, മനസ്സിലായല്ലേ? നീ ഓന്ത്രാ കുട്ടൻ കീഴ്വാടാ, ഇങ്ങോട്ട് വരിക. നിനക്ക് അങ്ങനെ തന്നെ ഒരു കാര്യം പറഞ്ഞു തന്നെ, എനിക്ക് ഇവിടെ കിടന്ന് ജോലി ചെയ്യാൻ വയ്യ. അപ്പൊ നീ ഇന്ന് എന്നാ പെണ്ണിന്റെ അടുത്ത് കാര്യം പറയണം. എനിക്ക് ഇവിടെ കിടന്ന് ജോലി ചെയ്യാൻ ഇന്ന് ഞാൻ ഐ ലവ് യു പറഞ്ഞു അടിച്ചോണ്ട് പോണം. എനിക്ക് എത്ര ലൈൻ ഉണ്ടെന്ന് അറിയാമോ? ഏഴെണ്ണം ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ അടിച്ചിട്ടെന്ന് അറിയാമോ? കോമഡി. ഏഴ് പെണ്ണുങ്ങളെ ഞാൻ വളച്ചിട്ടത് കോമഡി കൊണ്ടാണ്. ഇഷ്ടംപോലെ കോമഡി ഉണ്ട്. ഞാൻ കോമഡി പറയാൻ വേണ്ട അപ്പച്ചിയുടെ പിള്ളേരൊക്കെ അവിടെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട, എന്തായാലും ഉണ്ട്. എന്റെ കോമഡി ആക്കൂല ഞാൻ പറഞ്ഞു. ഈ കേക്ക് ഇത് സംഭവം കടങ്കഥ കോമഡിയാണ് തന്നെ. ഓ സംഭവം, ഒരു 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 മരുഭൂമി മരുഭൂമി ഒരു മരുഭൂമി. ഈ മരുഭൂമി കൂടെ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഇയാടെ കയ്യിൽ ഒരു തോക്കുണ്ട്. തോക്ക് മാത്രമേ ഉള്ളേ ഉള്ളൂ. പക്ഷേ ഈ പുള്ളിക്ക് ഈ മരുഭൂമിന്ന് രക്ഷ ഉണ്ട്. എങ്ങനെ രക്ഷപ്പെടും? ഇതെവിടെ കോമഡി ഇവിടെ ഇരിക്കും? ഇനി ഉത്തരത്തിലാണ് കോമഡി തന്നെ. പിടിച്ചിരുന്നോ ചിരിക്കരുത്. ഇല്ല ഇല്ല, സംഭവം തന്നെ വേറൊന്നല്ലേ. ഈ പുള്ളിയുടെ ഒരു തോക്കുണ്ടോ? തോക്കുണ്ട്. തോക്കെടുത്ത് വെടി വെക്കുമ്പോ ബുള്ളറ്റ് വന്ന് ആ ബുള്ളറ്റ് കയറി മരുഭൂമിന്ന് രക്ഷ. കോമഡി കൊണ്ട് സംഭവേ, ഇത് സെൻസ് സാധനം. അതാ നിനക്ക് കത്താ. വേറെ ഉണ്ട് ഒരാനെ ഉറുമ്പും. ആനയെ ഉറുമ്പും, ആന ഉറുമ്പും കൂടെ പാലത്തിൽ കൂടെ പോവാ. പാലത്തിൽ കൂടെ, പാലത്തിൽ കൂടെ ഇങ്ങനെ പോയപ്പോ പെട്ടെന്ന് ആന ഉറുമ്പും കാലില് വീണു. കാലില് കാലില് വീണപ്പോ ആന എന്തോ ചെയ്ത് ശ്വാസം കിട്ടാൻ വേണ്ടി തുമ്പിക്കൈ പൊക്കി പൊക്കി വെച്ചു. പക്ഷെ ഉറുമ്പ് ഇടത്തെ കൈയെ പൊക്കിയേക്ക്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അറിഞ്ഞൂടെ? ഇല്ല, ഭയങ്കര തമാശ പിടിച്ചിരുന്നോ ചിരിക്കും. ഉറുമ്പിന്റെ കൈ കെട്ടിരുന്ന വാച്ചി വെള്ളം പല്ലടത്തോട്ട് അടിച്ചാലും കേട്ടാ. അവൻ ഉറുമ്പിന്റെ കോമഡി ഞാൻ അപ്പുറത്തായിട്ട് ചെന്നിരുന്നായിരിക്കാം. ഉറുമ്പ് വിവരം, വിദ്യാഭ്യാസം, ഇതെല്ലാം വേണം. മനസ്സിലായ? ഈ ഉറുമ്പിനൊരു കമ്പനി വാച്ച് കെട്ടിയിരുന്ന ഇത്രയും വിഷമം വരുമായിരുന്നു. പോണം. ആന ഉറുമ്പ് ചായ കുടിക്കാൻ പാടുവാൻ മറന്ന് പോ. നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ബാക്കി കൂടെ പാട്. മറന്നു കേടാ? അതല്ലേ ഞാൻ പറഞ്ഞ പാടുവാ മറന്ന് പോ. മറക്കുമോ നീ എൻ്റെ മൗനഗാനം? ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ? മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഭയങ്കര പണിയാണല്ലോ. ഞങ്ങൾ അങ്ങനെ ആന്റി. ആന്റി, ആന്റി ഒരു മിനിറ്റ്. ആന്റി, ആന്റിയാ? പിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ തള്ള ആന്റി എന്നല്ലാതെ മരുമോളെ കയറി വിളിക്കാൻ പറ്റും. അതെ, ചായ കുടിച്ചിട്ട് പണിയെടുക്കാം. എന്താ ഞാനങ്ങനെ പണി തുടങ്ങുന്നതിന് മുമ്പ്? വിനയം, വിനയം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പിള്ളേരോ? യോ മാത്രമേ ഉള്ളൂ. അതെ, അത് കയ്യിൽ നിട്ടത്. അതെ, ചായ കുടിച്ചിട്ട് എന്ത് നിങ്ങളും തന്നെ പരിങ്ങനെ. എന്താ നല്ല അടിപൊളി ദോശയും സാമ്പാറുണ്ടെന്ന്. എന്തോ നട സൗണ്ട് കേട്ടാ. എന്തോ നട, നല്ല സാമ്പാറുണ്ട്. ആന്റിക്ക്
മോളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ആരാടാ? അച്ഛൻ മരിച്ച പിന്നെ ഞാനല്ലേ ഉള്ളു അവൾക്ക്. ആ കൊച്ചിന് അനാഥായ കണ്ടതെങ്കിൽ ആന്റി അകത്തോട്ട് പോ. നിങ്ങൾ ഇത് കഴിക്കട്ടോ, നല്ല സാമ്പാർ അടിപൊളി സാമ്പാറാടാ. ആന്റി അകത്ത് പോ ആന്റി. എടാ നല്ല ചൂട് ദോശ സാമ്പാറാണെന്ന്. ഹലോ, ഏ ഇല്ലില്ല, ഇവിടെ പണി തുടങ്ങി. നാളെ രാവിലെ എത്തും. ഓക്കെ, ഓ ശരി ശരി. ഇതെന്ത് പ്രാന്താട ഒരു മനുഷ്യന്? എന്ത് ചെയ്യൂന്ന് പറയുന്നു? ഇത് ഒരു മാറ്റമില്ല കേട്ടോ, ഒരു മാറ്റമില്ല. ഇത് എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ? എത്ര പെട്ടെന്ന്? നീ ആ പെണ്ണിന്റെ അടുത്ത് പറയണം കേട്ടോ, നീ ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്നാ പറ്റൂല. എനിക്കാണെങ്കിൽ ഈ പണി ചെയ്യാൻ നീ ഇഷ്ടമാണെന്ന് പറയാനുള്ള. എന്തുടാ പാത്രം ഒതുക്കിയോടാ. ഒരു കാര്യം ഞാൻ പറയാം, പെണ്ണുങ്ങളുള്ള വീടാ, മാനായിട്ട് വേളുണ്ടാക്കാന്ന് പണിയണം. അതൊക്കെ ഞങ്ങൾ ചെയ്തോ. എന്റെ പേരുദോഷങ്ങളായിരുന്നു കേട്ടോ. ഇന്ന് വരെ സ്ത്രീ കുറിച്ച് ശല്യം ഉണ്ടാക്കിട്ടില്ല, മനസ്സിലാക്കട്ടെ കേസാ നിങ്ങൾ. അതാണ് കേട്ടോ. ആ പെരട്ട മുട്ട തരാൻ കാണിക്കുന്ന വേല കണ്ടാ? ഇല്ല നോക്കാം. ഇങ്ങ് വന്ന ഇങ്ങ് വാ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ എന്തോ പറഞ്ഞ, പെണ്ണുങ്ങളെ ഒന്നും നോക്കരുത്, മുഖത്ത് പോലും നോക്കരുത്. അത് നിങ്ങൾ. അതെന്ത്? ആശാൻ അടുപ്പിലും. അത് ഇവിടെ വേണ്ട. ആഹാ, അത് ഇവിടെ വേണ്ട. അത് വേറെ ഒരു പെണ്ണൊന്നും അല്ല, എന്റെ പഴയ കാമുകിയാ. വിജയേട്ടാ, വിജയേട്ടാ. എന്തോ വിളിച്ചത് വിജയേട്ടാ? നേരത്തെ വിളിച്ചെങ്കിൽ പെണ്ണിനെ നേരത്തെ തീർക്കായിരുന്നു എന്ന് പറയായിരുന്നു. അതെ, ഈ ഭർത്താവ് എങ്ങനാ മരിച്ചത്? അറ്റാക്കായിരുന്നില്ല. പിന്നെ ഇനി എന്ത് കാര്യത്തിനും എന്നെ വിളിക്കണം. വിജയേട്ടാന്ന് വിളിച്ച ഞാൻ കൂടെ പറന്നെത്തും, മറക്കരുത്. വിളിക്കില്ലേ? വിളിക്കാം. ഒരു ഗ്ലാസ് വെള്ളം തരുമോ? തരാം അങ്ങോട്ട്. എന്റെ ഇഷ്ടം ഞാൻ തുറന്ന് പറഞ്ഞിരിക്കും. അറിയാതൊരു പാഴ്മുഖം ഈ പൊട്ടു മനസ്സിൽ തോന്നിയപ്പോ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലേ? അയ്യോ, സ്വപ്നത്തിൽ കണ്ട അതേ മുഖം, അയ്യോ അതേ ചന്തം. അയ്യോ, ഓടക്കുള്ള എവിടെ എണ്ണ? എന്റെ മനസ്സിലിണങ്ങി ആളെ നീ എന്റെ മുമ്പ് കൊണ്ട് തന്നല്ലോ എന്റെ ഭഗവാനെ. എന്നാ സ്ഥലം എവിടെ എണ്ണ? കൊല്ലം. പേരെന്തോന്ന്? വിജയൻ. ഇനി ഞാൻ വിജയെന്ന് വിളിക്കൂല, എന്റെ കണ്ണേറ്റാന്നാ ഞാൻ വിളിക്കുള്ളൂ. തന്നെ കണ്ണേറ്റ ഇഷ്ടം. എന്നെ കല്യാണം കഴിക്കോ. നാണമില്ല ഇവിടുത്തെ വേലക്കാരി. വർണ്ണാവള് വരുന്ന നിന്റെ പെണ്ണുണ്ടി ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. അയ്യോ, ഞാൻ എന്ത് ചോദിക്കട്ടത്? കുർള എക്സ്പ്രസ് എത്ര മണിക്ക് വരും? കുർള എക്സ്പ്രസ് എത്ര മണിക്ക് വരും? പേര് 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 ചോദിക്കണോ? പേര് ചോദിക്കാം. എത്രയുള്ള അത് ചോദിച്ചിട്ട് ബാക്കി പറയണം. അയ്യോ, കിടുകിടാവറ നീ പോണ, അല്ലെങ്കിൽ ഞാൻ ചെന്ന് പറയും. അതെ, എന്താ എന്റെ പേരെന്താ? എന്താ? കിഴങ്ങൻ. കിഴങ്ങൻ കിഴങ്ങൻ അതാണ് നിനക്ക് പറ്റിയ പേര്? ചോദിക്കാം.
അതെ, ഞാൻ ഈ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വന്നതാണല്ലോ. അതെനിക്കറിയാലോ. ഈ പെയിന്റ് എന്ന് പറയുമ്പോ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, പ്രൈമർ, വാൾപുട്ടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വളരെ നാളായിട്ട് ഞാൻ കുട്ടിയെ സ്നേഹിക്കുകയാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. വെള്ള കൊക്കിനെ ഞാൻ വെടിവെച്ചത്, വന്നത് കാക്ക. ഒരു അരമണിക്കൂറിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്റെ മനസ്സ് വേറൊരൊക്കെ കൊടുത്തു പോയി. എന്റെ കറുത്ത കാർഡിന് വേണ്ടി നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അരിയ. കാരണം നിന്റെ അഭിപ്രായത്തിലെ എല്ലാ പയ്യന്മാർക്കും ഇങ്ങനെ തോന്നും കേട്ടാ. കാണാം കൊള്ളാവുന്ന ഇതുപോലത്തെ പെണ്ണുങ്ങളെ കാണുമ്പോ എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവമാണ്. നീ തെറ്റിദ്ധരിക്കണ്ട, വിഷമിക്കണ്ട മോനെ. ഇനിയൊരു കാര്യം ചെയ്യാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ കരയു തീരത്തു കാണാ. പിന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ. എന്തുവാടാ എല്ലാം കൂടെ കുടിയിരിക്കാന്നോ? അവിടെ ആ ടോപ്പൊക്കെ പെയിന്റ് അടി. എന്തോ ഈ കാണിക്കുന്നത്? ടോപ്പൊക്കെ പെയിന്റ് അടി. നീ ഇവിടെ എന്തോ ചെയ്യാ? എന്തോ കാര്യം? എന്തോ ഇവിടെ എന്തോ ചെയ്യുന്ന? അബദ്ധം ഒന്നും കാണിക്കില്ലേ. എന്തൊരു ബഹളാണ് ഈ വീട്ടില്! ഇത്ര പെയിന്റ് അടി കിടക്കുന്ന വീടാണോ? നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാണോ? ഇവിടുത്തെ ബഹളമൊക്കെ ജംഗ്ഷനിൽ നിന്ന് കേക്കല്ല. നിങ്ങൾ ആര്? എടാ, ഞാൻ ഇവിടുത്തെ ബന്ധുവാ, ഇവിടുത്തെ വനജേടാ മാമൈ. വനജേടാ മാമനെന്ന് ഏത് വകയിൽ? എടാ, ഇവക്കുള്ള മൂത്താങ്ങളെ കട്ടപ്പനെ കല്യാണം കഴിച്ചില്ലേ? അതിന്റെ പെണ്ണിന്റെ മൂത്ത അപ്പച്ചിയുടെ ഭർത്താവ്. അപ്പോളെ മാമനല്ലേ? മനസ്സിലായില്ലേ? വന്നൊട്ടി അതന്നെ. എവനെ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പറഞ്ഞു ഇങ്ങനെ കൊറേ എണ്ണ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചുമ്മാ കിടന്ന് ബഹളം വെച്ച്. ചേട്ടാ എന്താ കുട്ടി, എന്താ വിളിച്ചത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കിട്ടാത്തതിൽ മനന്നോന്ത് അബദ്ധമൊന്നും കാണിക്കല്ലേ. എന്താ കുട്ടി, എന്താ? നീ ഇവിടെ നിൽക്കുന്ന പോയി ആ പാത്രം കഴുകിച്ചേ. നാശിപ്പിച്ചു. ഇന്ന് വരെ ഊണ് റെഡിയായിട്ടുണ്ട്, ഊണ് റെഡിയായിട്ടുണ്ട്. അതൊക്കെ പറ അങ്ങോട്ട് വാ, എനിക്ക് പണിയുണ്ട് അടുക്കളയില്. പെട്ടെന്ന് വരണേ. ഡേ, നല്ല അടിപൊളി അയിലാണ്. എന്തോ ഇത്? നമ്മുടെ നാട്ടിൽ ബക്കറ്റ് എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് ഋത്തിക് റോഷൻ എന്ന് പറയോ? അതേറ്റില്ലേ? എങ്ങനെ പറ്റണ്ട? എവിടെ ഇരുന്ന ബക്കറ്റ്? ഇത് ബാത്റൂമിൽ ഇരുന്ന. എന്തിനു നിങ്ങൾ എടുത്തു? ഞാൻ പശയാലൊക്കെ എടുത്ത. എന്നിട്ട് പശയാലക്കിന് തിരിച്ചുകൊണ്ടുവച്ചല്ല? തിരിച്ചുകൊണ്ടുവെക്കുമ്പോ ഒന്ന് കൈ വെക്കാൻ മര്യാദയാണോ നിനക്കൊക്കെ? അനുബന്ധം പറ്റി ഇതെടുത്ത് ഞാനൊന്ന് ബാത്റൂമിൽ പോയറിയ. ഇപ്പൊ സംഭവം മൊത്തത്തിൽ ഒട്ടി ഇവിടെ പറ്റത്തില്ല. കുറച്ച് മണ്ണെണ്ണ അയച്ചാ മതി. അവര് തിരികുട്ട അബദ്ധമൊന്നും കാണിക്കില്ലടാ. പിന്നെ അവളില്ലടാ, അവള് വന്നിട്ട് എന്നോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ അതെന്തളിയാ? ആ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് നീ മണ്ടണെന്ന് പറഞ്ഞ ഇട. അവക്ക് നിന്റെ അടുത്ത് മുടിഞ്ഞ പ്രേമോണാ. എന്റെ അടുത്ത് പ്രേമം?
എന്ത് മാമ നിങ്ങൾക്ക്? എന്ത് എന്ത്? എവിടുന്ന് മേടിച്ച പശ? വജ്രപശ, വജ്രപശ. ഈ കാലം നടക്കാൻ വേണ്ടിട്ട് ഞാൻ അകത്ത് കിടന്ന് സ്റ്റൂളിൽ കയറിയിരുന്നു. ഇപ്പത്തെ ആ സ്റ്റൂള് പൂട്ടി ഒട്ടിയിരിക്കുന്നു. അടിപൊളി. വന്ന് വന്ന് ഞാൻ പോട്ടെ. ഇപ്പൊ പോയ കാര്യം. തമിഴ് സിനിമ അതേപോലെ. നീയല്ലേ പറഞ്ഞ ഞാൻ നാണം ഇല്ലാത്തവനോ? എനിക്ക് ഇപ്പൊ എടുക്കത്ത നാണോ? എനിക്കറിയാലോ, ഞാൻ പറയാം. അതെ, എനിക്ക് എനിക്കേ എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടിയാ കൊള്ളായിരുന്നു. എന്തോ ഇവിടെ വേഗം മരിച്ചിട്ട് കാല് വലിച്ചു നടക്കാൻ പോലും പറ്റത്തില്ല. മൂട്ടിലാണെങ്കിൽ വേറെ ഇവിടെ കിടന്ന് മകളെ പക്കരുത്. പറഞ്ഞിട്ടില്ല മര്യാദക്ക് ജോലി അപ്പൊ ഒന്ന് കാണിച്ചു കളയല്ലേ. അയ്യോ ചാകാനായിട്ട് മുട്ടിയാലായിട്ട് ഇത് നടക്കണ കേസിലേ, നടക്കണ കേസ്. അവക്ക് എന്നെ അടുത്ത് ചായ വേണ്ടടാ. പോയി ചായ കുടിയോ, ചായ ഇരിപ്പുണ്ട്. നമുക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ആഹാരം കഴിക്കാതെ പണിയെന്ന് പയ്യോ മണ്ടന്മാരി. നീ പറയണുണ്ടായില്ലേ? അതൊക്കെ പറയാടാ, പറയാം. എടാ, നീ എന്റെ പെണ്ണിറങ്ങിയുമ്പോ ഇവൻ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ഉറിഞ്ചു പോന്നാണ് എന്റെ ഇപ്പോഴത്തെ പേര്. എനിക്ക് ഇവിടെ കിടന്ന് പണി ചെയ്യാൻ വേണ്ട. അവക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. ഇവള് പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. ഇവള് തന്നെ അത് നിങ്ങളോട് പറയണമെന്ന് ഞാൻ തന്നെ അവളെ നിർബന്ധിച്ചു. അവളെ കാര്യം അവള് തന്നെ നിങ്ങളോട് പറയുന്നല്ലേ. വൈകിക്കണ്ടായിരുന്നല്ലോ, അതൊരു കല്യാണം അല്ലേ. ഇപ്പൊ ഇങ്ങനെ പെൺകുട്ടികൾ ഞാനങ്ങ് ഞങ്ങളൊക്കെ കുറച്ചുപേരല്ലേ ഉള്ളു. അപ്പൊ അതിനൊക്കെ സമയമെടുക്കും. ഒരുപാട് സമയമെടുക്കും. ഒരു കാര്യം ചേട്ടൻ, നീ എന്താ പറഞ്ഞത്? ഒരു കാര്യമല്ലേ, മോളെ വാ കൊണ്ട് തന്നെ പറഞ്ഞു. പറഞ്ഞു നാണോ? പറ അങ്ങോട്ട്, പറ. അതെ, അടുത്ത മാസം 25-ാം തീയതി എന്റെ കല്യാണമാണ്. ഈ പെയിന്റ് അടി എന്തിന്റെയായിരുന്നു? ഇവളെ കല്യാണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ വീടിനകത്ത് ഒരു പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അല്ല, ചേട്ടൻ എന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നല്ലോ. ഒരു കാര്യം പറഞ്ഞു, ഇനി ആവശ്യമില്ല. ഇപ്പഴാ കറക്റ്റ് ആയ വിവാഹ മംഗളാശംസകൾ. അബദ്ധമൊന്നും കാണിച്ചുള്ളല്ലേ. എനിക്കൊരു ജീവിതം കിട്ടിയില്ലെങ്കിൽ എന്താ? എന്റെ കൺട്രാക്ടിന് ഒരു ജീവിതമായി. കൺട്രാക്ട്. Wish you all the best. കോമഡി സ്റ്റാർസിന്റെ നമ്മുടെ ടീംസിന്റെ ഇടയിൽ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ടീമാണ് 4 സ്റ്റാർസ്. കാരണം അവരുടെ എല്ലാ പെർഫോമൻസസിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകാറുണ്ട്, നല്ല കോറിയോഗ്രഫി ഉണ്ടാകാറുണ്ട്, നല്ല യൂണിഫോമിറ്റി ഉണ്ടാകാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ആക്ടിലും അതെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ച് വന്നു എന്നാണ് ഇനി നമുക്കറിയാൻ ബാക്കിയുള്ളത്. സോ മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മനസ്സിലായില്ല. ഞാൻ അച്ഛൻ. ഇത്രയും നാൾ എവിടെ പോയി കിടന്ന്? അപ്പൊ കല്യാണം കഴിക്കാം, കഴിക്കണം, കഴിക്കാം. അപ്പം എല്ലാം പറഞ്ഞുറപ്പിച്ച തിരിക്ക് രണ്ട് പെണ്ണുങ്ങളെ കൂടെ ഒപ്പിച്ച് തരുമോ? ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഞാൻ വല്ല കിണറ്റിൽ പോയി ചാടി ചട്ട കളഞ്ഞ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ബ്രോക്കറാണ്. അതിരാത്രി ആയപ്പോഴത്തേക്ക് എന്റെ ഭാര്യ സെറ്റ് സാരിയെ കൊടുത്തോണ്ട് വന്നു. പാലും ഒക്കെ ആയിട്ട് വന്ന് എന്റെ അവനൊരു ടിഷ്യൂ പേപ്പർ കൊടുക്കാണ്ട് അതിലെല്ലാം അവിടെ ഒലിച്ചിറങ്ങുന്നു. ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ? കടലപ്പെണ്ണാക്കും കാടിവെള്ളം തൂറു താണോ? എന്റെ പേര് പറഞ്ഞാൽ കിങ്ങിനെ 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 ഞാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്തോട്ടെ? കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം 4 വർഷം 5 കുട്ടികൾ 5 കുട്ടികൾ സുഖം കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ സുഖത്തിന് ഇനിയിപ്പം മഞ്ഞുമഴ പെയ്യിക്കുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
എങ്ങനെയുണ്ടായിരുന്നു ഇന്നസെൻസ് സാർ ഇന്നത്തെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ പാട്ടും പ്രണയവും? അവരുടെ നൃത്ത ചുവടുകളും അതുപോലെ തന്നെ ഡയലോഗുകളും ഒക്കെ വളരെ കുറുക്കി കൊള്ളുന്ന വിധത്തിലുള്ള കാര്യങ്ങളായി. ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആളുകളാണെന്ന് ഈ സ്ക്രിപ്റ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ ഒന്നും കൂടെ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വളരെ ഭംഗിയായി ഒരു സംഭവമായിരിക്കും. ഞാൻ പോലും കയ്യടിക്കാൻ മടിക്കുന്ന ചില സംഭവങ്ങളിൽ എനിക്ക് അവർ കയ്യടിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഞാൻ നോക്കും. അതിൻ്റെ അകത്ത് ആത്മാർത്ഥതയുണ്ടായിരുന്നു. കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടു. അതുപോലെ കോൺട്രാക്ടറൊക്കെ നല്ല കിടിലം രസമായിരുന്നു വന്ന് കണ്ടപ്പോഴും. ഓരോരുത്തരെ പറയാൻ, ഇപ്പം ആ മൂന്ന് പേര്, അവർ മൂന്ന് പേരും വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് നിങ്ങളൊക്കെ ചെയ്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ റിമി, ടീം ഫോർ സ്റ്റാർസ് ഒരു നല്ല കളർഫുൾ സിനിമ കണ്ട ഒരു ഫീലായിരുന്നു. പിന്നെ നിങ്ങൾ മറ്റേ ലാലേട്ടൻ്റെ ആ പാട്ടിലൂടെ വന്ന ടെൻ അത് കുറേ നാളായി അതിങ്ങനെ, അത് ലാലേട്ടൻ്റെ ഒരു ഭയങ്കര വെറൈറ്റി സ്റ്റെപ്പൊക്കെ, അത് നിങ്ങൾ മൂന്ന് പേര് കൂടെ പൊളിച്ചടിക്കുന്നു തന്നെ പറയണം. മരുഭൂമിയിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ഒരു ബുള്ളറ്റ്, ഒരു തോക്ക് മാത്രം ഉണ്ടോ, അപ്പം നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? ബുള്ളറ്റ് രക്ഷപ്പെടും. അത് ഉഗ്രനായിരുന്നു. പിന്നെ അതുപോലെ ശംഭുവിൻ്റെ വരവ്, അതേപോലെ ചാന്ത് കുടഞ്ഞൂരെന്നുള്ള ആ പാട്ടിന് വേണ്ടി ഉരുണ്ട് വീണത്, അതൊരു ഉഗ്രൻ സീനായിരുന്നു ഇതിനകത്ത്. അതുപോലെ അബദ്ധം കാണിക്കല്ലേ അനിയ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുമ്പോഴും അമ്മയായിട്ട് സൂര്യ, റീബിയാണ് ഇല്ലാത്ത നമ്മൾ സുന്ദരിക്കുട്ടിയായിട്ട് വന്നത്, എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് റിമി. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, പാട്ടും പ്രണയവും എന്ന റൗണ്ട് ലഭിക്കുമ്പോൾ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളിപ്പോൾ ചെയ്തതുപോലെ ഒരു സിനിമാ കഥ സ്കിറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാം. രണ്ട്, ജീവിതം ഒരു സ്കിറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാം. ഇതിലേതാണ് ശരി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു സിനിമാ കഥ സ്കിറ്റിൻ്റെ രൂപത്തിൽ പാട്ടിൻ്റെയും പ്രണയത്തിൻ്റെയും അകമ്പടിയോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഭംഗിക്ക് വേണ്ടി കടും നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം, എല്ലാം കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഒരു പെയിൻറ്റിങ് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഈ പ്രസാദിൻ്റെ ക്യാരക്ടർ തന്നെ നമുക്ക് എടുക്കാം. ആഹാരമെന്ന് കേട്ടാലുടൻ വയലൻ്റ് ആകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു സ്വഭാവമല്ല, അതൊരു സ്വഭാവ വൈചിത്രമായിട്ട് പോലും അല്ല, അത് മാനസികമായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നമാണ്. ഒരു അസുഖത്തിൻ്റെ ഒരു ഷെയ്ഡ് എവിടെയെങ്കിലും കൊടുത്താൽ നമുക്കത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയും. നിങ്ങൾ മൂന്നുപേരും പലപ്പോഴും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ വളരെയധികം ഷൗട്ടിംഗ് കൂടിയതായിട്ട് തോന്നി. ഇതിനെ അല്പക്കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇത് മനോഹരമായിട്ടുള്ളൊരു സ്കിറ്റാക്കി മാറ്റാമായിരുന്നു എന്ന അഭിപ്രായത്തോടെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ആൻഡ് വിവേകട്ട പ്രചോദേട്ട, നമ്മുടെ കോമഡി സ്റ്റാർസിൽ എന്നും അഭിമാനമായിട്ട് നിലകൊള്ളുന്ന ഒരു ടീമാണ്. ബിക്കോസ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇവരുടെ എല്ലാ പെർഫോമൻസ് എടുത്തു നോക്കിയാലും ഇവരിൽ നിന്നും ആരും അധികം മാറി നിന്നിട്ടൊന്നുമില്ല. എല്ലാ പെർഫോമൻസിനും എല്ലാവരും കാണും. അത്രയൊരു യൂണിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ അവരുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിൽ അത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു നല്ല സദ്യ, ഒരു ചിരി സദ്യയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് പാട്ട് പ്രണയം എന്ന് പറയുമ്പോൾ, പ്രണയം കോമഡിയിലൂടെ പറയുക എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ പാടുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് സ്കിറ്റ് കളിക്കുമ്പോൾ ഇതിൽ സജിൻ എന്ന് പറയുന്ന ഒരാൾ ഇതിൽ ഹീറോയാണ്. അപ്പോൾ സജിൻ ഹീറോയുടെ ഒരു ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കാവോ അത് വളരെ ഗംഭീരമായിട്ട് സജിൻ ചെയ്തു. കാര്യം അത് എടുത്തു പറയുന്ന വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു, വളരെ നന്നായിട്ട് കോമഡി. കാര്യം നമ്മൾ നിന്ന് പറയുമ്പോൾ, കോമഡിക്ക് നിന്ന് പറയുമ്പോൾ ഒരു കോമഡി ചീറ്റി പോകുന്നൊരു കോമഡികൾ പോലും അത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. എല്ലാ കഥാപാത്രങ്ങളും, നമ്മൾ ഈ ബോബന് മോളി ഓരോ കാരിക്കേച്ചറുണ്ട് എന്ന് പറയുന്ന പോലെയാണ്, നിങ്ങളുടെ ഓരോ കഥാപാത്രങ്ങളും ഓരോ കാരിക്കേച്ചറായിരുന്നു. നിങ്ങൾക്കൊരു സിനിമയിൽ ഒരു സംവിധായകനൊരു വേഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കട്ടെ, ഒരുപാട് വേഷങ്ങൾ. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇന്ന് അവർ ടീം ഫോർ സ്റ്റാർസ് അല്ല, ഫൈവ് സ്റ്റാർസ് തന്നെയാണ്. ഓരോരുത്തരെയും എടുത്തു പറയാനില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ
ഒരാൾ കൂടി ഒരാൾ കുറഞ്ഞു എന്നുള്ള രീതിയിലില്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ ഒരേ രീതിയിൽ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഇതിൽ ആ ചേച്ചിയുടെ ചിരിയൊക്കെ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ചേച്ചിയുടെ ചിരി. അപ്പോൾ ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഓരോരുത്തരും എൻജോയ് ചെയ്തുള്ളപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്ത മെസ്സേജ് എല്ലാവർക്കും കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയ സത്യം. അപ്പോൾ നല്ലതായിട്ട് ചെയ്തു, ഇനിയും അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവിധ ആശംസകളും. സ്റ്റാർസ്, ഇനി നമുക്ക് ഒരു കടമ്പയാണ് ബാക്കിയുള്ളത്. ഇന്നത്തെ ഈ ഒരു ആക്ടിന്റെ മാർക്സ് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇന്നസെന്റ് സർ ഓൺ 30. 28. റിമി ടോമി 29. ജെറിഷട 37 out of 40. താങ്ക് യു സർ. ടീം ഫോർ സ്റ്റാർസിന്റെ പാട്ടും പ്രണയവും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. സ്പെഷ്യൽ സ്കിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മനസ്സിലായില്ല ഇത്രയും നാൾ എവിടെ പോയി കിടന്ന്? അപ്പൊ കല്യാണം കഴിക്കാം, കഴിക്കണം, കഴിക്കാം. അപ്പം എല്ലാം പറഞ്ഞുറപ്പിച്ച തിരിക്ക് രണ്ട് പെണ്ണുങ്ങളെ കൂടെ ഒപ്പിച്ച് തരുമോ? ഞാൻ സത്യം പറഞ്ഞ ഞാൻ വല്ല കിണറ്റിൽ പോയി ചാടി തട്ടി കളഞ്ഞ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ ബ്രോക്കറാണ്. അതിരാത്രി ആയപ്പോഴത്തേക്ക് എന്റെ ഭാര്യ സെറ്റ് സാരിയെ കൊടുത്തോണ്ട് വന്നു, പാലും ഒക്കെ ആയിട്ട് വന്ന് എന്റെ അവനൊരു ടിഷ്യൂ പേപ്പർ കൊടുക്കാണ്ട് അതിലെല്ലാം ഒലിച്ചിറങ്ങുന്നു. ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ? കടലപ്പെണ്ണാക്കും കാടിവെള്ളം തൂറു സാധനം. എന്റെ പേര് പറഞ്ഞാൽ കിങ്ങിനെ 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 ഞാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്തോട്ടെ? കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം, 4 വർഷം, 5 കുട്ടികൾ, 5 കുട്ടികൾ. സുഖം കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ സുഖത്തിന് ഇനിയിപ്പം മഞ്ഞുമഴ പെയ്യിക്കുന്നു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ വാശിയോടെ വീറോടെ പൊരുതുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ സ്കിറ്റുകളാണ്. കാരണം ജഡ്ജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു പ്രൂഫുമായിട്ട്, ഒരു സ്പെഷ്യൽ ആക്ടുമായിട്ട് ഓൺ സ്റ്റേജ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഒരുമിക്കുകയാണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. എന്തിനാണ് ഈ തകലുതക്കായിട്ട് ഇങ്ങോട്ട് വന്ന ഊത്തക്കായിട്ട് എന്തിനാ വന്ന രാവിലെ? അമ്മ പറഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് കാണണം. എന്നെ കാണുന്നത് കണ്ടില്ലേ? കൊള്ളാലോ, നല്ല ഗ്ലാമർ അല്ലേ? ഞാൻ പൊക്കോ രണ്ടും എന്ത് വന്ന കാര്യം പറഞ്ഞു? നിങ്ങൾ തകിലൊക്കെ ആയിട്ട് വന്ന ഒരു പെൺകുട്ടിനെ ഇവിടെ കൊണ്ടുവരാത്തത് ഞാൻ കെട്ടി ഇവിടെ താമസിക്കാറുണ്ട്. അതല്ല ഡോക്ടർ, കാര്യം പറയും. ഞാനാണ് പ്രശസ്ത നാദസ്വര വിദ്വാൻ പത്മശ്രീ അമരവിള സതീഷ്. നല്ല സന്തോഷം, രണ്ടുപേരും നല്ല കിടിലായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയിട്ട് കൊത്ത ഊതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചാടി തുള്ളിക്കളയും. എനിക്ക് പേളവേ എന്റെ തൊവ എനിക്ക് എന്നെ പിടിക്കാൻ കിട്ടും, അറിയാമോ? അതുകൊണ്ട് ഇതൊന്നും വേണ്ട ഇവിടെ. കാര്യം നല്ല കാര്യം എന്താണെന്ന് പറയും. ഞങ്ങൾക്ക് പേടിയാണ് ഡോക്ടർ. പേടി? എന്തിനു പേടിക്കണേ? കല്യാണം കഴിക്കുന്ന പേടിയാണ്. കല്യാണം കഴിക്കുന്നത് പേടിയാ? ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന കടുവയാണോ? കടുത്ത് കീറോ നിങ്ങൾ? കടുവ? നിങ്ങൾ നല്ല പെൺകുട്ടികളല്ലേ കല്യാണം കഴിക്കാറുള്ളത്? നമ്മൾ ഇണപിരിയാത്ത സഹോദരങ്ങളാണ്. നല്ല കാര്യം, ഭയങ്കര അടുപ്പാണ് നമ്മൾ. അതായത് ഒരു പാത്രത്തിലെ ഉണ്ണു, ഒരു പായിലേ കിടക്കും, അമ്മാതിരി ആത്മബന്ധമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം, നിങ്ങൾ അത്ര ദാരിദ്ര്യമുള്ള കുടുംബത്തിലാണ്, ഒരു പാത്രമല്ലേ? അതല്ല, പിന്നെ നമ്മുടെ സ്നേഹം അതാണത്, സ്നേഹം, സ്നേഹബന്ധം. അപ്പൊ നമ്മളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മബന്ധം പിരിയത്തില്ലേ എന്ന് നമുക്കൊരു സംശയം. പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബബന്ധം തകർന്നില്ല. ആര് പറഞ്ഞു? ഒരു പെണ്ണുകാരനോട് നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പൊ രണ്ടും രണ്ടായിട്ടിരിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും രണ്ടും രണ്ടായിട്ടിരിക്കണം. ഒരു പെണ്ണുകാരൻ. അതേത് പെണ്ണ്? സണ്ണി ലിയോൺ.
എന്റെ അനി അമലപിള്ള രതീഷ്, എന്റെ അച്ഛൻ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു. ചേട്ടൻ ഹെഡ്സെറ്റ് വാങ്ങിക്കൊടു. നീയാണ് ഫോൺ മേടിച്ചു കൊടുത്തത്? ചേട്ടല്ലേ ഹെഡ്സെറ്റ് വാങ്ങിച്ചു കൊടുത്തത്? ഫോൺ മേടിച്ചു കൊടുത്തത്? അല്ല പറഞ്ഞോട്ടെ, നിങ്ങൾ ആര് മേടിച്ചു കൊടുത്താലും പറയ, കാര്യം പറയും. മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞേട്ടാ, മേടിച്ചു കൊടുത്തതിന് ശേഷം അച്ഛൻ 24 മണിക്കൂർ ഈ ഫോൺ ഇരുന്ന് ഇങ്ങനെ തേച്ച് തേച്ചിരുന്ന് അമ്മ ഒരു ദിവസം നോക്കിയപ്പോ സണ്ണി ലിയോണിന്റെ ഒരു ഫോട്ടോ. ശരി, അമ്മ തളർന്നു വീണ്. അമ്മയുടെ മാമന്മാരെല്ലാം കൂടെ വന്ന് വീട്ടിൽ എടുത്തോണ്ട് പോയി. പിന്നെ അവിടെ പോയി കാല് പിടിച്ച് കരഞ്ഞാണ് ആ കിളവി തിരിച്ചു വന്നത്. അതുകൊണ്ട് ഒരു പെൺകുട്ടി നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തകരത്തില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, അച്ഛൻ ആദ്യം ചെറിയ കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു തരാം, കൊണ്ട് കൊടുക്കണം. അച്ഛൻ്റെ അടുത്ത് തന്നെ പറയണം, അച്ഛൻ്റെ ചെവിയിൽ പതുക്കെ പറയണം, വയ്യാത്ത പട്ടി കയ്യാഴ കയറാൻ പോവരുത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മാറ്റം വരും. ഈ തകിലെന്ന് പറയുന്നത് നമ്മുടെ ജീവവായുവാണ്. ജീവ ഞാൻ വായിക്കും, അവൻ കൊട്ടും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊട്ടും, ചേട്ടൻ വായിക്കും. അല്ല അല്ല അല്ല, ഞാൻ വായിക്കും, അവൻ കൊട്ടും, ഞാൻ കൊട്ടും, ചേട്ടൻ വായിക്കും. നീ കൊട്ടും, ഞാൻ വായിക്കും. ചേട്ടൻ വായിക്കും, ഞാൻ കൊട്ടും. നീ കൊട്ടും, ഞാൻ വായിക്കും. ചേട്ടൻ വായിക്കും, ഞാൻ കൊട്ടും. നീ കൊട്ടും, ഞാൻ വായിക്കും. ഞാൻ കൊട്ടും. നിർത്ത നിർത്ത നിർത്ത, ഇന്നിക്ക് ഇവിടെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊട്ടും ചെയ്യും, ഞാൻ തന്നെ വായിക്കും ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കും, അപ്പൊ ഇതുപോലെ സ്നേഹവും ആത്മബന്ധവുമുള്ള ഇണപിരിയാത്ത രണ്ട് സഹോദരങ്ങളായ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തകർന്നു പോകത്തില്ലേട്ടോ? ഒരു പ്രശ്നം വരില്ല, നിങ്ങൾ കല്യാണം കഴിക്കണം. ജീവിതത്തിൽ കല്യാണം ആവശ്യമല്ലേ? ഒരു ആണിന് പെണ്ണ് വേണ്ടേ? വേണം, വേണം, വേണം. ആട്ടിക്കൊണ്ട് നിന്നാ വരുമോ പെണ്ണ്? കരാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പെണ്ണ് വേണം. ഓ വേണം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? കല്യാണം വേണം. കല്യാണം വേണം. നമുക്ക് പാരമ്പര്യം വേണ്ടേ? പാരമ്പര്യം വേണം. ഉദാഹരണത്തിന് ഓണം വന്ന് കഴിഞ്ഞ വീട്ടിൽ ഒരു അത്തമിടണ്ടേ കുട്ടികൾ? അല്ലെ, ഓണം വന്നു കഴിഞ്ഞാൽ പരിപ്പും പപ്പടം കൂട്ടി ചോറുണ്ണിയല്ലേ? ഈ തീറ്റ് മാത്രം മതിയോ? നമുക്കൊരു കൊച്ചുങ്ങൾ വേണ്ട വീട്ടിൽ. കൊച്ചുങ്ങൾ വേണമെങ്കിൽ അടുത്തൊരു സ്കൂളുണ്ട്, ഒരു 10 പിള്ളേരെ വിളിച്ചോണ്ട് നിർത്തട്ടെ. രാവിലെ വൈകിട്ട് 4 പിള്ളേർ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ട്, അവരെയും വിളിച്ചാലോ? ഡിറ്റോ എലിവശം ഇരിപ്പുണ്ടോ? ഞാൻ എടുത്ത് കഴിച്ച് രാവിലെ തത്തുകള. എമ്മാരി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എന്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഡോക്ടർക്ക് നിർബന്ധമാണെങ്കിൽ നമ്മൾ ഒരു പെണ്ണിനെ കെട്ടിയല്ല. ഞാനിതിന് എന്ത് മറുപടി പറയണം? നീ ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ. ഇത് കോടതി വല്ല അറിഞ്ഞു കഴിഞ്ഞ ഇനി പുതിയ ഉത്തരവ് വരും. രണ്ടാണെന്നൊരു പെണ്ണെന്നല്ല, ആവശ്യം ഒന്നാമത് ആഴ്ചയോറും നിയമങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ജീവിതത്തിൽ ഒരു അടിത്തറ വേണം, അടിത്തറ വേണ്ടേ? അപ്പൊ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചേ പറ്റൂ, അത് വേണം. അതൊരു സന്തോഷം എങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ കണ്ടോ? അല്ല, ഒരു ഭാര്യയല്ലേ നല്ലത്? രണ്ട് ഭാര്യ നമ്മൾ രണ്ടുപേരും നമുക്കൊന്ന്. അല്ല, അങ്ങനല്ല, നമുക്ക് രണ്ടുപേരും നമുക്ക് രണ്ട്. അല്ല, നമ്മൾ രണ്ടുപേരും നമുക്കൊന്ന്. നമുക്ക് രണ്ട്. അല്ല, നമുക്കൊന്ന്. നമുക്ക് രണ്ട്. നിങ്ങക്ക് മൂന്ന് നെൽത്ത്, മനസ്സിലായി? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിനക്കൊരു പെണ്ണ്. ഓ, എനിക്കൊരു പെണ്ണ്. നിനക്കൊരു പെണ്ണ്. ഒരു പെണ്ണ്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നേക്കാട്ടിയും നിങ്ങളുടെ സ്നേഹത്തിനൊരു ഇഷ്ടമുണ്ടല്ലോ. ഇതിനെക്കാട്ടിയും വലിയ സന്തോഷമാണ് കുടുംബ ജീവിതത്തിൽ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അനിയ കേട്ടോ, കല്യാണം നല്ലതാണല്ലേ? ആ ഊത്തിന്റെ അളവ് കണ്ട, കല്യാണം എന്ന് പറഞ്ഞപ്പോ അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷം അപ്പം വായിക്കും. സന്തോഷം. അതുകൊണ്ട് ഡോക്ടർ നമ്മുടെ ജീവിതം തിരിച്ചു തന്നു. അപ്പൊ കല്യാണം കഴിക്കാം. കഴിക്കണം, കഴിക്കാം. അപ്പം എല്ലാം പറഞ്ഞുറപ്പിച്ചിരിക്കും. രണ്ട് പെണ്ണുങ്ങളെ കൂടെ ഒപ്പിച്ച് തരുമോ? ഞാൻ സത്യം പറഞ്ഞ ഞാൻ വല്ല കിണറ്റിലും പോയി ചാടി തട്ടുകളഞ്ഞ എന്ത് ചെയ്യാൻ? ഞാൻ ബ്രോക്കറാണ്. കല്യാണം കഴിക്കാതെ എന്തിനാ കിടന്ന് നടക്കുന്നത്? ഇപ്പൊ കല്യാണം കഴിഞ്ഞാ പോ. ഒരു പീച്ചം വേണ്ട, ഒന്നും വേണ്ട. പൊക്കോ രണ്ട്. ശരിയായ പൊക്കോ. അപ്പൊ പോട്ടാ ഡോക്ടർ. ആ, പോയിട്ട് വേണ്ട. ചിറ്റോ, ഇവന്മാർ ഈ സന്തോഷം ഈ തുള്ളിച്ചാട്ടമൊക്കെ നിക്കാൻ പോവുക. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു തീരുമാനമാവും. അല്ല, ശബരിമല മേൽശാന്തി. ബോർഡ് വെച്ച് കണ്ടായിരുന്നു. അവിടെ ആശുപത്രി അല്ല, ആരാ മനസ്സിലായില്ല. ഇതിന്റെ കുഴപ്പമില്ല, എവിടെയെങ്കിലും മറവ് കിട്ടി അതിന്റെ ഇടയോട്ടം കേറിക്കോളൂ. ആരാ മനസ്സിലായില്ല? ഞാൻ അച്ഛൻ.
ഇവിടെ വേട്ട വലിയ ഇത്രയും നാൾ എവിടെ പോയി കിടന്ന്? ഞാൻ എങ്ങനെ നിങ്ങളെ ജീവിതം തിരക്കൂ? എന്റെ അമ്മ ഓലമ്മടന്നല്ലേ എന്നെ വളർത്തിയത്? ഓലമ്മടഞ്ഞ് വളർത്തി എന്തോരം കഷ്ടപ്പെട്ടു. ഇന്ന് അച്ഛന്റെ മകൻ പഠിച്ച് വലിയ ഡോക്ടറായി കുൽക്കർണി, ഡോക്ടർ കുൽക്കർണി. ടിറ്റോ എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയിട്ട്, എന്റെ അച്ഛനെ കിട്ടിയിട്ട് കെട്ടിപ്പിട്ടൊരു ഉമ്മ താ കുൽക്കർണിക്ക് ഒരു ഉമ്മ താറ്റ. എനിക്ക് ഇതിനേക്കാളും വലുതാണ്ട് വരാൻ വേണ്ടി ഇരുന്ന എന്റെ പൊന്നു ഡോക്ടറെ എന്റെ പേരാ ഞാൻ പറഞ്ഞു വന്ന അച്ഛൻ കുഞ്ഞ്. അത് തീർക്കാൻ അച്ഛനെ കിട്ടാൻ മടിയില്ല. പോട്ട് പോട്ട് പോട്ട്. തൊണ്ടൊരു പെണ്ണിങ് വന്ന അച്ഛൻ കുഞ്ഞല്ലേ നോട്ട് ചെയ്ത് വെച്ചു അച്ഛൻ കുഞ്ഞ്. പറ എന്താണ് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിനെ കണ്ടു ഡോക്ടർ. ആടാണ് കണ്ടു കേറുന്നടാ ഇവിടെ ഇറങ്ങി വാടാടാ ഇങ്ങോട്ട് വരാ. ഈ ആടാണ് ഡോക്ടർ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെന്താ ആട് വാക്കല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിച്ചെന്നാ? എന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർ എന്നാന്ന് വെച്ചാൽ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ആട് പാട്ടാണ് കൂടുതൽ സഹവാസം കൂടുന്നത്. സ്നേഹം കൂടുതലാണ്. സ്നേഹം കൂടുതൽ ആടെന്ന് പറഞ്ഞാൽ എന്റെ ജീവിത ഇത് സത്യം പറഞ്ഞ ഇത് എന്നെ തൊട്ടാണ് തുടങ്ങിയത്. എന്റെ കുഞ്ഞുനാളിൽ മുതലേ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ആടെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് എല്ലാത്തങ്ങ് സ്നേഹമാണ്. ഞാൻ രാവിലെ എഴുന്നേക്കും ഞാൻ രാവിലെ ആടിനെ മേയ്ക്കാൻ പോകും. വൈകിട്ടാകുമ്പോ ആടിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങും. അങ്ങനെ ഒരു ഇതാ. ആടുമായിട്ടുള്ള ഗന്ധം. അതെ സാർ, എന്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ എന്റെ മൂത്ത മോന് കല്യാണാലോചനകളൊന്നും വരുന്നില്ല. അച്ഛൻ ഏത് നേരം ആടിന്റെ പുറകെ നടക്കുന്നെന്ന് പറഞ്ഞ് അവന് കല്യാണാലോചന വരുന്നില്ല. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് വേർപെടുത്തി തരണോ? നമുക്കിത് നിങ്ങളെ വിവാഹം കഴിഞ്ഞായിരുന്നോ? വിവാഹം കഴിഞ്ഞു അർദ്ധരാത്രിയൊക്കെ ആയപ്പോ ഈ ആടിനെ അർദ്ധരാത്രിയെ കുറിച്ച് പറയണമായിരിക്കും. അച്ഛേ എങ്ങനെയായിരുന്നു? പറയുന്നവർത്ത് നിൽക്കുമോ? വലിയൊരു വർത്താനം പറയുന്നവർത്ത് നിൽക്കുമോ? അവരെ ശ്രദ്ധിച്ചാണ് നിൽക്കുമോ? ആദ്യരാത്രി എന്ന് പറഞ്ഞപ്പോ മാറാ അങ്ങോട്ട് പോവാ അങ്ങോട്ട്. കട്ടപ്പനയാണ് കല്യാണം കഴിച്ചത്. 1500 രൂപ ശ്രീധനമൊക്കെ കിട്ടി. അടിപൊളി കല്യാണമായിരുന്നു. ആദ്യരാത്രി ആയപ്പോഴത്തേക്ക് എന്റെ ഭാര്യ സെറ്റ് സാരിയെ കൊടുത്തോണ്ട് വന്നു. പാലും ഒക്കെ ആയിട്ട് വന്ന് അണ്ട് അവനൊരു ടിഷ്യൂ പേപ്പർ കൊടുക്കാണ്ട് അതിലെല്ലാം അവിടെ ഒലിച്ചിറങ്ങുന്നു. പാലും ഒക്കെ ആയിട്ട് വന്നു എന്റെ അടുത്ത് വന്ന് നിന്ന് ലൈറ്റൊക്കെ അങ്ങ് അണച്ച് അന്നേരം സാറ് എന്നെ കിച്ചണി കിടന്ന് കരയുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നേരെ ആട്ടും കൂട്ടി ചെന്ന് എന്റെ ഗംഗനെ കെട്ടിപ്പിടിച്ചോ ഒറ്റ ഉറക്കം കൂട്ടി. ഓക്കെ, ആദ്യ രാത്രി അങ്ങനെ പോട്ടെ. ഈ രണ്ടാമത്തെ രാത്രി, രണ്ടാമത്തെ രാത്രി അവള് നൈറ്റ് ഇട്ടോണ്ടാ വന്നത്. അതിന് ചായ കിട്ടിയില്ല, കട്ടക്കാപ്പിയൊക്കെ ഒപ്പിച്ചോണ്ട് വന്ന് ലൈറ്റ് അങ്ങോട്ട് അണക്കി അണച്ചിട്ട് പിന്നെ എന്നെ അമ്മയെ അകത്ത് കിടന്ന് കരയുന്ന കണ്ടപ്പോ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ആട്ടും കൂട്ടി പോയി കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് പറഞ്ഞ് രാവിലെ എന്നിട്ട് പണിക്കും പോയി. ഞാൻ ഈ സമയത്ത് തന്നെ അമ്മണി എന്തിനിങ്ങനെ കിടന്ന് കരയുന്ന എനിക്കറിയാൻ മേലെന്ന്. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 4 പിള്ളേരുണ്ട്. 4 പിള്ളേരുണ്ട്. 4 പിള്ളേരുണ്ട്. ഡിറ്റോ മെഡിക്കൽ സയൻസിൽ എന്തോ മിറാക്കിൾ സംഭവിച്ചു. അത് മിറക്കൽ സംഭവിച്ചല്ല, പിന്നെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഭയങ്കര ഭക്തിയാണ്. ഭക്തിയാണ്. അപ്പൊ അവൾ എല്ലായിടത്തും ചെന്ന് അങ്ങ് പ്രാർത്ഥിച്ചു കളയും. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്ക് ആ കുട്ടികൾ തന്നല്ലേ. അതെ അതെ. ഡിറ്റോ നല്ല പ്രാർത്ഥന നടന്നിരിക്കുന്നു. കുഴപ്പമില്ല, ശരിയാക്കി തരാം. സാർ ഇതിന് വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇതിന് ഭയങ്കര കുണ്ടണിയാ സാറെ. ഇതിൽ ആർക്കാണ് കുണ്ടണി? ഈ ആടിനാണ്. അത് എവിടെയാണോ കുണ്ടൺ, നമുക്കിന്നിപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ആരത്തും പറയണ്ട ഡോക്ടർ കുൽക്കർണി ഇങ്ങനെ ചെയ്തു എന്ന്. പറയട്ടെ, ഞാൻ അങ്ങനെ എല്ലാവരിലും ഇത് പ്രയോഗിക്കാറില്ല. ഞാൻ നിങ്ങളുടെ എന്താ പേര് പറഞ്ഞാണ്ട്? കിങ്ങിന് കിങ്ങിനെ ഞാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്തോട്ടെ. എന്റെ കാട്ടാള ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുഞ്ഞ് സമാധാനപ്പെടുന്നു. അല്ല സമാധാനമില്ല, സമാധാനമില്ല. പോട്ടെ, വിട്ടേക്ക് വിട്ടേക്ക് ആടിനെ വിട്ടേക്ക്. ഞാൻ അച്ഛൻ കുഞ്ഞിനെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്തോട്ടെ. എന്റെ പൊന്നേ കാട്ടാൾ ഞാൻ ചത്തുകളയും. ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്കണം. അതല്ല ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ അറിയും. അതായത് നിങ്ങൾ ഞാൻ ഉറക്കും.
മന്ത്രവാദം ദൈവം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഡോക്ടർ ആയപ്പോൾ മന്ത്രവാദിനെ വിളിക്കാൻ നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ഒന്നുമില്ല, മിണ്ടായിരിക്കും. ഞാൻ പറയാം, ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഓക്കെ സർ. നോക്കൂ, കഷ്ടത്തിലോ കഷ്ടത്തിലേക്ക് അപ്പോഴുള്ള സംഭവം രസമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആ പറ. നിങ്ങൾ ഉറങ്ങുകയാണ്. എന്നിട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. ആ കുഴപ്പമില്ല, നല്ല സംഭവം. പിന്നെ അടുത്ത, നിങ്ങൾ ഉറങ്ങുകയാണ്. ആട്ടി തീരുമാനമുള്ള കേസാ അത്. ബാക്കി ഈച്ച് തൊക്കറക്കട കിടന്ന് ഉറങ്ങട കണ്ണടയട. ഉറങ്ങാൻ പറഞ്ഞ കേക്കുന്നില്ല. കാലും കാലും വെച്ച അധികാരി മാക്കാനെ വന്ന് ഇരിയടെ. എനിക്കിതിന്റെ മണമില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല സാർ. അതുകൊണ്ടാണ് ഞാൻ ശരിയാക്കി തരാം. ഇവിടെ ഇരി, ഞാൻ പറയുന്ന കേക്ക്. എന്നെ പ്ലാന്റ് പിടിപ്പിക്കില്ല, ഞാൻ എടുത്താലും ഓടിഞ്ഞ. ഇവിടെ ഇരി, ഇവിടെ ഇരി, പറയുന്ന കേക്ക്. ഇത് മാത്രം നോക്ക്, ഇത് മാത്രം നോക്ക്, ടോർച്ച് മാത്രം നോക്ക്. കണ്ണടച്ച് പിടി, കണ്ണടച്ച് പിടി. ഇതേ കൂടുതൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? തന്റെ തലക്ക് വെളിവില്ല, എനിക്ക് അറിയാൻ മേലെ. കണ്ണടച്ച് പിടിച്ചോ കാണുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്നാ കാണാൻ വേണ്ടിട്ട്? ഞാൻ ചോദിച്ചതല്ല, മനസ്സിൽ എന്തെങ്കിലും കൊണ്ടുവരും. നമുക്കിത് റെഡിയാക്കി എടുക്കണ്ടേ? പേരെന്തോ പറഞ്ഞ മറന്നു പോയില്ല. ഡേ ടിറ്റ് വാ, എന്തോ എഴുതി. അവന്റെ പേര്, പേഷ്യന്റിന്റെ പേരെന്താ എഴുതിയേക്കുന്നത്? അച്ഛൻ കൊച്ചിയില്ല. നീ എവിടെ പഠിച്ചത്? അച്ഛൻ കുഞ്ഞൻ എഴുതാൻ പറ്റപ്പോ അച്ഛൻ കൊച്ചിയിൽ എഴുതി. പോന്നെ ഫ്ലാറ്റ് പിടി, എല്ലാം കൂടെ എന്നെ വട്ടു പിടിക്കട്ടെ. അപ്പൊ നോ, ഞാൻ ഉറക്കല്ലേ, നീ ഉറക്കണം. ആ ആദ്യ രാത്രി മനസ്സിലേക്ക് കൊണ്ടുവരും. അതല്ല, ആദ്യ രാത്രി മനസ്സിലേക്ക് കൊണ്ടുവരും. മനസ്സിൽ കൊണ്ടുവന്നു, കൊണ്ടുവന്നു, കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളുടെ ഭാര്യ? നിങ്ങൾ തൊഴുത്തിലുണ്ട്? ഞാൻ തൊഴുത്തിലുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് നമുക്ക് ഒരു പ്രളയം വന്ന ഓർമ്മയുണ്ട്. വെള്ളം കയറി, കേറട്ടെ, ആ തൊഴുത്തിൽ ഒഴുകി വീണ്. ഔബാ, നിങ്ങളുടെ ഭാര്യ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഒഴുകി അവളെ എങ്ങോട്ടാണ് വെച്ചാ പോട്ടോളൂ, പോട്ടോളൂ, പോട്ടോളൂ. ആദ്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ആട്, നിങ്ങളുടെ ആട്, നിങ്ങളുടെ ആട് ഒഴുകിപ്പോയി. ആട്ടിനുണ്ടായവനെ നിനക്ക് സ്വന്തം 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 പെണ്ണുമ്പിള്ളെ കാട്ടി വലുതാണോ നിനക്ക് ആട്? എനിക്ക് എന്റെ പെണ്ണുമ്പിള്ള അങ്ങോട്ട് മാറിനിക്കാം, അങ്ങോട്ട് മാറിനിക്കാം. എന്നെ പ്ലാൻ കൊടുക്കാം, അങ്ങോട്ട് മാറിനിക്ക്. ഞാൻ പിന്നെ ആടിനെ പരിശോധിക്കാം, അങ്ങോട്ട് മാറിനിക്ക്. ആ വേറെ ആൾക്കാർ വരും, നല്ല ഒരു ദിവസം വരാമൊന്ന്. എനിക്ക് ഡൈവേഴ്സ് വേണം. ഡിറ്റോ, രണ്ട് കവറ ഡൈവേഴ്സ് എടുത്ത് കൊടുക്കേണ്ട പോട്ടെ. ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന സാധനം എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നതാണോ ഡോക്ടർ? ഇതിന്റെ കഴിഞ്ഞ നിയമങ്ങളില്ലേ? നിങ്ങൾക്ക് എന്താണ് കാര്യം ഡോക്ടറെ? ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേരും ഞാൻ പണിക്ക് പോയി, രാത്രി വന്ന് കയറുന്ന 9 മണിക്കാണ്. ഞാൻ ജീവിതത്തിൽ സുഖം എന്താ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് ഡൈവേഴ്സ് വേണം. എന്റെ പൊന്ന് പെങ്ങളെ, നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾ മനുഷ്യൻ, നിങ്ങൾ ഭാര്യയല്ലേ? ഒരു ഭർത്താവിന്റെ ജീവിതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകണ്ടേ? നിങ്ങളെ മനസ്സ് കരിങ്കല്ലല്ലേ? ഇയാളെ കഷ്ടപ്പെട്ടിട്ട് ഒരു സുഖം ഇന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം ഈ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്? കല്യാണം കഴിച്ചിട്ട് ഒരു ജീവിതത്തിൽ ഒരു സുഖമില്ല ഡോക്ടറെ, ഒരു സുഖം എനിക്കുന്നവരെ കിട്ടിയിട്ടില്ല. എന്റെ ദൈവമേ, എത്ര കുട്ടികൾ! കുട്ടികൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ 4 വർഷമായി, പക്ഷെ 5 കുട്ടികളുണ്ട്. എന്റെ ദൈവമേ, ഇവിടെ ഈ മിറാക്കിൾ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം. ആ 5 കുട്ടി, 5 കുട്ടികൾ. കണക്കിനൊരു പെശ കൊണ്ടല്ലോ അതെ? കണക്കിന് പെശകൊന്നും ഇല്ല ഡോക്ടറെ. അതെ, ഒന്ന് പ്രസവിച്ച് പെരട്ടകളായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, മിറാക്കിളില്ല. ഞാനൊരു, എനിക്ക് എനിക്ക് ജീവിതം ഇന്നേ വരെ ഒരു സുഖവും കിട്ടിയിട്ടില്ല. അറിയോ, സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വിളുമ്പോ ഇരി. കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം, 4 വർഷം, 5 കുട്ടികൾ, 5 കുട്ടികൾ. സുഖം കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ സുഖത്തിന് ഇനിയിപ്പം മഞ്ഞുമഴ പെയ്യിക്കണം ഡോക്ടർ. അതല്ല, എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്ത് സുഖമാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ജീവിതത്തിൽ എന്താണ് ഡോക്ടർ? ഞാൻ പറയട്ടെ, എനിക്ക് ഈ 5 ആൺമക്കളെ ഇവളെ തന്നു, എനിക്കൊരു പെൺകുച്ചിനെ ഇവളെ തന്നില്ലല്ലോ. അങ്ങനെയുള്ള എനിക്ക് ഇവളെ വേണ്ട, എനിക്ക് ഡൈവേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇയാളെ വേണ്ട, എനിക്ക് ഡൈവേഴ്സ് വേണം. ഈ പെൺകുച്ചുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ നെറ്റിക്കയറി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ്. ഇതൊക്കെ ദൈവം
ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട നമ്മൾ ഗോഡ് ബ്ലസ്. ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെ നമ്പിയിരുന്നെങ്കിൽ എനിക്ക് ഈ അഞ്ച് ആൺമക്കളെ പോലും കിട്ടൂലായിരുന്നു. കിട്ടോ മിറാക്കിൾ. എന്താ പേരെന്താ പറഞ്ഞു? സീത. സീത കിടിലം പേരാട്ടോ. പക്ഷേ കല്യാണം കഴിച്ചത് ഹനുമാൻ ആണെന്നോ? മര്യാദക്ക് ജീവിച്ചു കേട്ടോ. ഡോക്ടറെ എനിക്കൊരു പെൺകുട്ടിയെ തരാത്ത ഇവളെ എനിക്ക് വേണ്ട. ഡോക്ടർ ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് കേക്കില്ല, രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ സൗണ്ട് കേക്കൂ. വാക്കാണ് ഇത്? ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് കേക്കത്തില്ല, രണ്ട് കൈ കൊണ്ട് അടിച്ച മാത്രം സൗണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതെന്താ? നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡിറ്റോ നോട്ട് ചെയ്തോളൂ, ഇതൊരു മഹത് വചനമായിട്ട് എഴുതി വെക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാവിലെ പോയി പണിക്ക് പോകുന്ന ഞാൻ രാത്രി 9 മണിക്ക് തിരിച്ചു വരും, എന്നിട്ട് ഇച്ചിരി നേരം ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറും. അന്നേരം ഇവൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എന്റെ അടുത്ത് ഒരു വരവുണ്ടോ? ഡോക്ടർക്ക് അറിയാവോ അത്? ഡോക്ടർ ചോദിക്കണം എത്ര മണി വരെയാണ് ഈ വാട്സപ്പ് ഫേസ്ബുക്കിലും കുത്തണെന്ന്. അല്ല വിളമ്പ, ഇത് എത്ര മണി വരെയാണ് ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും? ഡോക്ടർ അധിക സമയമൊന്നുമില്ല, ഒരു മനുഷ്യനല്ലേ ഞാൻ. ഞാൻ വെളുപ്പിന് 4 മണി വരെ ഞാൻ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറി കളിക്കും. ഈ 4 മണി കഴിയുമ്പോ കുളിച്ച് റെഡിയായി 5 മണിയാകുമ്പോ ജോലിക്ക് പോകും, എന്നിട്ട് പെൺകുഞ്ഞിനെ താരാൻ പറഞ്ഞാൽ എനിക്ക് ഞാനെന്താ മാജിക് കാര്യമാണോ പെൺകുഞ്ഞിനെ കൊടുക്കാൻ? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഉറക്കമെന്ന് പറയുന്ന സാധനമില്ലേ? നിങ്ങൾ മൂങ്ങയാണോ? മൂങ്ങ. ഡോക്ടറെ ഞാൻ പണിക്ക് പോയാലേ ഇവൾക്ക് എന്തെങ്കിലും ഉരുട്ടി കയറ്റം ഉണ്ടാക്കി കൊണ്ട് വരാൻ പറ്റുള്ളൂ. എന്താ? ഞാൻ പണിക്ക് പോയാലേ എന്തെങ്കിലും എനിക്ക് സമ്പാദിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ പെൺകുഞ്ഞിനെ ഈ വാട്സപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. നിന്റെ ഈ സംസാരം ആദ്യം നിർത്തണം. ഡോക്ടറെ ഒരു പരസ്പര ബഹുമാനം ഇല്ലല്ലോ സംസാരം. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി, നിങ്ങളെ കൗൺസിൽ ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയട്ടെ വ്യക്തമായിട്ട്? പറയൂ ഡോക്ടർ. നിങ്ങൾ മനസ്സറിഞ്ഞ് സമാധാനമുള്ള ഒരു സ്ഥലത്തിരുന്ന് സംസാരിച്ചിട്ടില്ല, മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കും. ഞാനൊന്ന് പഠിക്കട്ടെ. ചെല്ലു ചെല്ലു, തുറന്ന് സംസാരിക്കൂ. നല്ല കാറ്റുണ്ട് ഇവിടെ. ചെല്ലു അങ്ങോട്ട്, ആ സൈഡിലോട്ട് പൊക്കോ. എന്റെ ദൈവം, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു. ചിരിക്കോ എന്നെ കണ്ടോണ്ട്? പിന്നെയും പിന്നെ സാറേ എന്നാ ചെയ്യുന്നേ? ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോ, ഞാനൊന്ന് ഫയല് പഠിച്ചോട്ടെ. മക്കളെ കഴിക്കാൻ എന്റെ കുഞ്ഞു കഴിക്കുന്നത്. എന്തായാലും ഡോക്ടർ പറഞ്ഞില്ലേ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കാൻ വന്നിട്ട്, നീ ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് പറയട്ടെ. എടി ഈ കുടുംബം എന്ന് പറയുന്നില്ലേ, ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാമോ? കടലപ്പെണ്ണാക്കും കാടിവെള്ളം തൂറു സാധനം. സീതേ, ഞാൻ ഇത്രയും കാലമായി നിന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ നിനക്ക് എന്തെങ്കിലും എനിക്കൊരു കുഴപ്പമുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അകിടുവിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നല്ല രീതിയിലുണ്ട്, അപ്പൊ അതിന് പാല് കിട്ടുന്നില്ല. നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണ്ടേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ജീവിതം. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, സംസാരിച്ചല്ലോ, കുഴപ്പമില്ല, കാര്യങ്ങൾ നടന്നോട്ടെ. സീതേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ലേ ജീവിച്ചത്? എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? വൈറ്റീത് പോകുന്നില്ല, അതാ ഒരു ചെറിയ നിങ്ങൾ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനെ കിട്ടുന്ന പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായി. കുറച്ചു നേരം സംസാരിച്ചപ്പോ ഈ തടസ്സം വന്നില്ല, ജീവിതത്തിൽ തടസ്സം വന്നതാണ്ട. ഇതുപോലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. അപ്പൊ നമ്മൾ മനസ്സ് തുറന്ന് ജീവിക്കാൻ പഠിക്കും. ഇതാ ഈ മനുഷ്യൻ തന്നെ, ഇത്രയും ചൂടായ മനുഷ്യൻ, കൊച്ചുനാളിലെ ഒരു ആടുമായിട്ടുള്ള സ്നേഹം അത് മാറ്റാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ്. അപ്പൊ അത് കണ്ട ആത്മബന്ധ സ്നേഹം, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ മനസ്സറിഞ്ഞ് ജീവിക്കും, എവിടെയെങ്കിലും പോയി മനസ്സ് തുറന്ന് സംസാരിക്കും. കേട്ടോ സീതേ, ഇനി മുതൽ ഞാൻ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കൂല. ഡോക്ടറെ ഞാൻ എല്ലാം നിർത്തി, ഇനി ഞാൻ വാട്സപ്പും നോക്കൂല, ഫേസ്ബുക്കും നോക്കൂല. മാന്യമായിട്ട് നല്ല പെങ്കൊച്ചിനെ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥി. ഗോഡ് ബ്ലസ് യു. വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആ നമുക്ക് ഒരുമിച്ച് ഒരു മിനിറ്റേ. ഡോക്ടറെ ഞാൻ ഇന്ന് പോലും ഫേസ്ബുക്കിലും വാട്സപ്പിലും കയറുന്നത് നിർത്താം, പകരം മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും കയറുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് പോയോ? നിന്റെ കുന്തം ഡിട്ടോ. കോമഡി സ്റ്റാർസിന്റെ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റഡഡ് എപ്പിസോഡ് അങ്ങനെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറയെ തന്നെ ചിരിക്കാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിക്കട്ടെ. ഇനിയും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. ഇതെന്റെ പാവാട? അല്ലെങ്കിൽ എന്റെ കുടുംബക്കാര് പറയുന്നുണ്ട് നിന്നെ എന്നെ പാവാടയുടെ വള്ളി കെട്ടിയിട്ടേക്കുവാന്ന്. എനിക്ക് തോന്നാൻ എന്നറിയോ,
പോലീസായി ഇതോട് മറന്നു വെച്ചാന്ന് എനിക്ക് തോന്നുന്നു. മറന്നു വെക്കാത് മുറുക്കാൻ പൊതിയല്ല, പോലീസ് വണ്ടിയാണ്. പ്രളയം വന്ന് കട്ടിലി വെള്ളം കയറിയപ്പോ എന്നെ അടുത്ത് ചോദിച്ചോളാ, മുള്ളിയോ ചിറക്കാ നിങ്ങള്, അങ്ങോട്ട് മാറിക്കിടക്ക്. ഏത് സമയത്താണ് നിങ്ങൾ ജീപ്പ് വന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വന്ന്? പറയൂ പറയൂ പറയൂ. അയ്യോ, തിരിയില്ലല്ലോ. ആര് പറഞ്ഞു തിരിയില്ലെന്ന്? അടിപൊളിയായിട്ട് തിരിയും. ഇതിലും ഭേദം കേരളത്തിലെ ശിക്ഷയായിരുന്നു നല്ലത്. അതെന്താണ്? അവിടെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചാനലിലൂടെ സെലിബ്രേറ്റ് ആവും. കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ബൈക്ക് നൂറേലാ പോകുന്നത്. അത് 108 ആംബുലൻസുകാർ നുള്ളിപ്പറക്കി എടുത്തോണ്ട് വന്നോളൂ. യുവരാജൻ ഇന്ന് നല്ല മൂടിലാണല്ലോ. മൂടൊന്നും അല്ലടേ, ചിക്കൻ കാല് കഴിച്ചപ്പോ പല്ലിനിടയിൽ കയറി. അത് എടുത്തു കളയാനുള്ളത് അത്ര പാടില്ല. പാവം, ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോണ്ടല്ലേ അവൻ അവന്റെ മരണം അറിയാതെ പോയത്. നമുക്ക് പുനർജന്മം കൊടുത്തേക്കാം, അല്ലേ ചിത്രഗുപ്ത? എന്റെ പൊന്നുകാല, യവനായിരുന്നു ആ ബസ്സിന്റെ ഡ്രൈവർ. അത് ശരി.